മോഹൻലാലിൻ്റെ ഹരിഹരമ്പിള്ള ഹാപ്പിയാണ്, അതൊരു മോഹൻലാലിൻ്റെ വീടായിരുന്നു. സുദിനം എന്ന് പറഞ്ഞിട്ട് ജയറാമിൻ്റെ ഒരു പടം, അതൊരു മാധവിയുടെ വീടായിരുന്നു. പിന്നെ സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി, അങ്ങനെ കുറച്ച് സിനിമകളും പിന്നെ ധാരാളം സീരിയലുകൾ, ഇപ്പോൾ ഇന്ദ്രനീരം, ആയില്ലത്താലി, വാവ, മാനസപുത്രി, അങ്ങനെ കുറേ സീരിയലുകൾ വന്നിട്ടുള്ള ഒരു തറവാറാണിത്. ഈ ഒരു കെട്ടിടത്തിന് ഏകദേശം 150 വർഷത്തോളം പഴക്കമുണ്ട്. ഇത് അതുപോലെ തന്നെ വേറൊരു 4 കെട്ടാണിത്. ഈ ഭാഗത്താണ് അടുക്കളയും ബെഡ്റൂംസൊക്കെ ഉള്ളത്. ഈ ഭാഗത്താണ് അവിടെ നിന്ന് മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന നടുത്തളമാണത്. വെള്ളം എന്നിട്ട് അടിയിൽ കൂടി ഓവുണ്ട്, ആ ഓവിൽ വെള്ളം പുറത്തേക്ക് പൊക്കോളും. അതെ, ആദ്യം നമ്മൾ പൊന്നക്കുടം തറവാടാണ് ഉണ്ടായത്. തറവാടിന് ചുറ്റും ധാരാളം നെൽകൃഷി വന്നു കഴിഞ്ഞപ്പം ആ നെൽകൃഷിയുള്ളിടത്ത് വെള്ളം കിട്ടണമല്ലോ, കുളം കുഴിച്ചാലും കിണർ കുഴിച്ചാലൊക്കെ വെള്ളം കിട്ടണം. അപ്പോൾ വെള്ളം കിട്ടാൻ വേണ്ടി അന്നത്തെ കാരണവന്മാർ വളരെ ബുദ്ധിപൂർവം ഈ നെൽകൃഷിയുടെ ഒരു ഉയർന്ന ഒരു പ്രദേശം കുറച്ചിങ്ങനെ തരിച്ചിട്ടിരുന്നു. ഏകദേശം 8-8.5 ഏക്കർ സ്ഥലത്തോളം തരിച്ചിട്ടിരുന്നു. ആ സ്ഥലത്ത് സ്വാഭാവികമായിട്ടും കാടുണ്ടായി. കാടുണ്ടായിക്കഴിഞ്ഞ് കാട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ദൈവിക സങ്കല്പം കൊണ്ടുവന്നതും അവിടെ അപ്പോൾ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും മാറി. അപ്പോൾ പിന്നെ കാട്ടിലുണ്ടാവുന്ന മരങ്ങളൊക്കെ ആരും വെട്ടിക്കൊണ്ട് പോകാണ്ട് കാവ് സംരക്ഷിക്കപ്പെട്ടു, കാവായിട്ട് മാറി. ഒരു സാധാരണ ഒരു ഗ്രൂവ് സേക്രഡ് ഗ്രൂവായിട്ട് അന്ന് മാറുകയാണ് ചെയ്തത്. ഇതെല്ലാം അന്നത്തെ ആൾക്കാർ വിൽഫുള്ളി ചെയ്തതായിരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നീട് അത് കാലക്രമേണ ഞങ്ങളുടെ ജസ്റ്റ് മുമ്പിലത്തെ തലമുറയാണ് ആ ഒരു ക്ഷേത്ര സങ്കല്പം വന്നിട്ട് ക്ഷേത്രത്തിലേക്ക് ഈ വിഗ്രഹങ്ങളൊക്കെ മാറ്റുകയും ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പണ്ട് മുതലേ അറിയാവുന്ന കാരണം ഈ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രകൃതി സംരക്ഷണവും ഈശ്വരീയ കാര്യമാണെന്ന് ഞങ്ങൾ പണ്ട് മുതലേ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാവ് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. അത് അതിൽ ഞങ്ങൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ തന്നെ സഹായത്തോടു കൂടി ഈ കാവിലെ ഫ്ലോറയും ഫോണയും ഒക്കെ പഠിത്തമുണ്ടായിട്ടുണ്ട്. 398 പ്ലാന്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇത് സംരക്ഷിക്കണം, ഇത് വരും തലമുറയ്ക്ക് കൈമാറണം എന്ന് അങ്ങേയറ്റത്തെ ഒരു ആഗ്രഹം ഞങ്ങൾക്കുള്ള കാരണം ഇതിൻ്റെ 1 ഇഞ്ച് ഭൂമി പോലും അന്യാധീനപ്പെടാതെ നോക്കുകയാണ്. ഇപ്പോൾ ഇത്തവണ MSc ബോട്ടണി സുവോളജി ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പ്രൊജക്റ്റ് വർക്കായിട്ട് ബന്ധപ്പെട്ട് കാവ് സന്ദർശിച്ച് വരാറുണ്ട്. PhD രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾ വരുന്നുണ്ട്. അത് എന്തായാലും ഇവിടെ പ്ലാന്റ്സ് ഇങ്ങനെ വളർന്ന് വലുതാകുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രൂട്ടൊക്കെ ഉണ്ടായി, പക്ഷികൾ പല ഭാഗത്തു നിന്നും വരും. ഇപ്പോൾ ഇവിടെ തന്നെ 63 ഇനം പക്ഷികളെ ഒരു പക്ഷി നിരീക്ഷകനായിട്ടുള്ള മുകുന്ദൻ കിഴക്കേമഠം, അദ്ദേഹം രാവിലെ തന്നെ വരാറുണ്ട് പല ദിവസങ്ങളിലും വന്ന് അദ്ദേഹം ഈ 63 ഇനം ബേഡ്സിനെ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊരു 54 എണ്ണം അവിടെ ബോർഡുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബാക്കി ബോർഡ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ അത് റയറായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതിൽ നമ്മുടെ നാടൻ ഇനത്തിൽപ്പെടുന്ന കൂടാതെ മൈഗ്രേറ്ററി ബേഡ്സും ഉണ്ടാവും. ഇപ്പം ഈ ചില സമയത്ത് ഒക്ടോബർ നവംബർ മാസത്തിലൊക്കെ വരുന്ന നാഗമോഹൻ എന്ന് പറഞ്ഞിട്ടൊരു പക്ഷിയുണ്ട്. അതിൻ്റെ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ എന്നാണ് അതിൻ്റെ പേര്. അത് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ പല സമയത്ത് നമ്മൾ പുതിയ പുതിയ പക്ഷികളൊക്കെ ഇവിടെ കാണാറുണ്ട്, ചില സീസണിൽ മാത്രം. പിന്നെ നമ്മുടെ ഇവിടെ കാണുന്ന പലതരത്തിലുള്ള മൂങ്ങ വർഗത്തിൽപ്പെട്ട പക്ഷികൾ, അതുപോലെ കുയിൽ, പിന്നെ പരുന്തിൻ്റെ പല വർഗ്ഗങ്ങൾ, ചുട്ടിപ്പരുന്ത് തുടങ്ങിയ സാധനമുണ്ട്. ക്രെസ്റ്റഡ് സെർപ്പൻറ്റീഗൾ എന്ന് അതിൻ്റെ പേര്. അതിൻ്റെ പ്രധാന ഭക്ഷണം മൂർഖൻ പാമ്പാണ്, അതിൻ്റെ തീറ്റ. അപ്പോൾ അതിനെ അന്വേഷിച്ച് ഇരയെ അന്വേഷിച്ച് ഇവിടെ വരാറുണ്ട്. ആ പരുന്തിനെ ഇവിടെ കാണപ്പെടാറുണ്ട്. ഈ കാവ് ഇവിടെ നിൽക്കുന്നതും കൊണ്ട് ഇവിടുത്തെ ഈ മരങ്ങൾ പുറപ്പെടുവിക്കുന്ന ഓക്സിജൻ നമുക്കൊരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ ആളുകൾക്ക് പ്രദാനം ചെയ്യുന്നത് കൂടാതെ എവിടെയും വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല. കാരണം ഈ ഒരു 8.5 ഏക്കർ സ്ഥലമാണ് കാവിനുള്ളത്. അതിൽ 4 ഏക്കർ വെർജിൻ ഫോറസ്റ്റ് ആയിട്ട് കാവായിട്ട് നിലനിൽക്കുന്നു. 1 ഏക്കർ സ്ഥലം അമ്പലത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്നു. 3 ഏക്കർ പാടമാണ്, നെൽകൃഷി ചെയ്യുന്ന പാടമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ നെൽകൃഷി ചെയ്തായിരുന്നു. ഇപ്പോൾ എന്തൊക്കെ ദേവത എന്താ ഇവിടുത്തെ ഈ കാവിലെ? കാവിലെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ദേവത ദുർഗയാണ്. ദുർഗ കാരണം ഇത് കാവിലെ സങ്കല്പത്തിൽ ദുർഗയും വനദുർഗയൊക്കെ ആയിരിക്കുമല്ലോ. ഉപദേവന്മാരായിട്ട് ശാസ്താവും ഭദ്രകാളിയുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ഒരു ദേവതയായിട്ടാണ് ഈ പൊന്നക്കുടത്തമ്മ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ ദുർഗാ ഭഗവതി. 2 ക്ഷേത്രമാണ്, നമ്മുടെ ചോറ്റാനിക്കര പോലെ തന്നെ ഇവിടെ കിഴക്കേക്കാവ് എന്ന് പറയുന്ന ഒരു ഭാഗവും അപ്പുറത്ത് മെയിൻ അമ്പലമാണ്. അപ്പോൾ 2 സ്ഥലത്തും പൂജകൾ നടക്കുന്നു. എറണാകുളം നഗരത്തിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്ന പൊന്നുക്കൂടം കാവും അതിൻ്റെ പരിസരത്തുള്ള കാടുമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. വിവിധതരം സസ്യജാലങ്ങൾ, ഏകദേശം 600-ൽ പരം സസ്യജാലങ്ങൾ, വിവിധതരം ചിത്രശലഭങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പ്രത്യേകതയായിട്ടുള്ളൊരു സ്ഥലമാണ്.